നമസ്കാരം ഗൈസ്, എല്ലാവർക്കും തരംഗത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫഹദ് ഫാസിൽ നായകനായിട്ടുള്ള ജോജി എന്ന സിനിമയുടെ റിവ്യൂ ആണ്. ഇത് ഡയറക്ട് ചെയ്തിരിക്കുന്ന ദിലീഷ് പോത്തൻ ആണ്. നമുക്ക് സിനിമയുടെ റിവ്യൂയിലേക്ക് കടക്കാം. പനശ്ശേരി തറവാട്ടിലാണ് ഈ സിനിമ സംഭവിക്കുന്നത്. പനശ്ശേരി തറവാട്ടിലെ കാരണമായിട്ടുള്ള പി കെ കുട്ടപ്പൻ, അദ്ദേഹത്തിന്റെ മക്കളാണ് ജോജി, ജോമോൻ, ജേസൺ. അതിന്റെ അതിൽ ജോജി എന്ന കഥാപാത്രമാണ് ഫഹദ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് പണികളൊന്നും തന്നെ അദ്ദേഹം ചെയ്യുന്നില്ല, അദ്ദേഹം ഇവിടുത്തെ ജോലി ഒന്നുമില്ല, വീട്ടിൽ തന്നെയാണ് കുത്തിയിരിപ്പ് മിക്കവാറും. അപ്പൊ ആ രീതിയിലൊരു കഥാപാത്രമാണ് ജോജിയുടേത്. അത് അതുപോലെ തന്നെ ജോജി എന്ന കഥാപാത്രം അദ്ദേഹത്തിന്റെ അച്ഛന്റെ കീഴിലാണ് ജീവിക്കുന്നത്. അതായത് ആ അദ്ദേഹത്തിന് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അച്ഛനെ ആശ്രയിച്ചും അപ്പനെ ആശ്രയിച്ചാണ് പുള്ളിയുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. അപ്പൊ അതിന്റേതായിട്ടുള്ള കുറെ ഫ്രസ്ട്രേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒന്നും കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടില്ല. പല സംരംഭങ്ങളും ചെയ്ത് പൊളിഞ്ഞൊരു മനുഷ്യ എന്നുള്ള കാര്യം നമുക്ക് ചില സീൻസ് കാണുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. പിന്നീടുള്ളത് പി കെ കുട്ടപ്പൻ എന്ന കഥാപാത്രമാണ്. അദ്ദേഹമാണ് ആ വീടിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും അവിടുത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു വ്യക്തി പി കെ കുട്ടപ്പനാണ്. അദ്ദേഹമാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു അധീനതയിലാണ് മൊത്തം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കഥാപാത്രത്തിന് സ്ട്രോക്ക് വരികയും അതിനുശേഷം അദ്ദേഹം പാരലൈസ് സ്റ്റേജിലോട്ട് പോവുകയും പിന്നീട് ആ ഒരു അവസ്ഥ ജോജി എന്ന കഥാപാത്രം മുതലെടുക്കുന്നതും പിന്നീട് അത് അദ്ദേഹത്തെ ഒരു അത്യാഗ്രഹത്തിന്റെ വഴിയിലോട്ട് നയിക്കുന്നതും ഒക്കെയാണ് സിനിമയുടെ ഒരു ഇതിവൃത്തം. നമുക്കിതിന്റെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള നട്ടെല്ലെന്ന് പറയുന്നത് ഈ സിനിമയിലെ നടന്മാര് ആ കഥാപാത്രങ്ങൾ അഭിനയിപ്പിച്ച് ബലിപ്പിച്ചിട്ടുള്ള ഒരു രീതിയാണ്. കാര്യം അത്രയ്ക്ക് രസമായിട്ടാണ് എല്ലാവരും അവരുടേതായിട്ടുള്ള റോളുകൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. മെയിൻ ആയിട്ട് പറയാനുള്ളത് ഫഹദ് ഫാസിലാണ്. ആ ഒരു കഥാപാത്രത്തിന്റെ, ജോജി എന്ന കഥാപാത്രത്തിന്റെ പല ഭാവമാറ്റങ്ങളും ഫഹദ് ഫാസിൽ ഭയങ്കര ഒരു നല്ല കൺവിൻസിങ് രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു ആ കഥാപാത്രത്തിനോട് വലിയ സോഫ്റ്റ് കോർണറോ അല്ലെങ്കിൽ പ്രത്യേകിച്ചും തോന്നുന്നില്ലെങ്കിലും ഒരു പ്രത്യേക കണക്ഷൻ തോന്നും. നമുക്ക് തോന്നും നമ്മൾ ആ കഥാപാത്രത്തിൽ തന്നെ ഇൻവെസ്റ്റ് ആയിപ്പോ, ആ കഥാപാത്രം എന്താണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്, അതിലോട്ട് നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ് ആയിപ്പോ. അത് ആ ഫഹദ് ഫാസിൽ എന്നുള്ള ഒരു നടന്റെ കഴിവ് തന്നെയാണ്. പിന്നീടുള്ളത് ബാബരാജിട്ടുള്ള ജോമോൻ എന്ന കഥാപാത്രമാണ്. ആ കഥാപാത്രം പുതിയതൊന്നുമല്ല, നമ്മൾ പല സിനിമയിലും കണ്ടിട്ടുള്ള ക്യാരക്ടർ തന്നെയാണ്. പക്ഷെ അത് ബാബുരാജ് ചെയ്തപ്പോൾ അതിനൊരു ഫ്രഷ്നെസ് ഫീൽ കിട്ടും. ബാബുരാജിന്റെ ആ ഒരു കാസ്റ്റിംഗ് ആ സിനിമയ്ക്ക് വളരെയധികം പോസിറ്റീവായി തന്നെയാണ് ഇമ്പാക്ട് ആയിരിക്കുന്നത്. പിന്നീട് പറയാനുള്ളത് ജെയ്സൺ എന്ന കഥാപാത്രം ചെയ്ത ജോജി മുണ്ടക്കം എന്ന ആർട്ടിസ്റ്റിന്റെയാണ്. അദ്ദേഹം എനിക്ക് ആദ്യമായിട്ടാണ് തോന്നുന്നു സിനിമയിൽ അഭിനയിക്കുന്നത്. അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഒരു ഇൻഫീരിയർ ആയിട്ടുള്ള ക്യാരക്ടറാണ്. അത് നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരുപാട് അതായത് ഡയറക്ടർ എടുത്തൊന്നും കാണിക്കുന്നില്ലെങ്കിലും അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ഡയലോഗ് ഡെലിവറിയും ഓരോ സിറ്റുവേഷൻസ് അദ്ദേഹം ഹാൻഡിൽ ചെയ്യുന്ന രീതിയൊക്കെ കാണുമ്പോൾ ആ ഒരു കഥാപാത്രത്തിന്റെ ഡെപ്ത് നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ ബാക്കി കഥാപാത്രം ചെയ്തിട്ടുള്ള ഉണ്ണിമായ, അതിനൊപ്പം തന്നെ ഷമിത്തിലകൻ. ഷമിത്തിലകൻ എനിക്കൊന്ന് കുറെ നാളുകൾക്ക് ശേഷമാണ് ഇത്ര നല്ലൊരു കഥാപാത്രം കിട്ടുന്നത്. പോപ്പി എന്ന കഥാപാത്രം ചെയ്ത ആലിസ്റ്റർ അലക്സ്. പിന്നെ അതുപോലെ പലത്തിലെ ചെറിയ ചെറിയ കഥാപാത്രം ചെയ്തിട്ടുള്ള ചെറിയ ആർട്ടിസ്റ്റുകളൊക്കെ അവരൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് ആ കഥാപാത്രങ്ങളൊക്കെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. കാര്യം എനിക്ക് ദൃശ്യം 2 എന്ന സിനിമയ്ക്കകത്ത് നമുക്ക് അതിലെ ചില ആക്ടേഴ്സിനെ കാണാം. മെയിൻ ആക്ടേഴ്സ് അല്ലാതെ കുറെ സെക്കൻഡറി ആക്ടേഴ്സ് ഒക്കെ ഉണ്ട്. സെക്കൻഡറി ആക്ടേഴ്സ് മീൻസ് അതിനകത്ത് മെയിൻ റോൾസ് ചെയ്യാത്ത കുറെ ആൾക്കാരുണ്ട്. പക്ഷെ അവരെയൊക്കെ അഭിനയം ഭയങ്കര വീക്കായിരുന്നു. പക്ഷെ ഈ സിനിമ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചെറിയ റോൾ ചെയ്യുന്ന ആൾക്കാർ പോലും വളരെ വൃത്തിക്കാൻ ചെയ്തിരിക്കുന്നത്. അതാണ് അതിന്റെ ഡയറക്ടറിന്റെ തന്നെ ഒരു എഫോർട്ട് തന്നെ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്നത്. കാരണം ചെറിയ കാര്യങ്ങൾക്ക് പോലും അത്ര ഡീറ്റെയിലിംഗ് പോയിട്ടുണ്ട്. അപ്പൊ ഇതാണ് എനിക്ക് ഒരു ആക്ടിങ് സൈഡ് പറയാനുള്ളത്. പിന്നെ ഡയറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു ത്രില്ലർ മോഡലുള്ള സിനിമ, ഒരു ഭയങ്കര മിനിമലിസ്റ്റിക്, അതോടൊപ്പം തന്നെ ഭയങ്കര സബ്ലൈഡാണ് പുള്ളി അവതരിപ്പിച്ചിട്ടുള്ളത്. വലിയ കാര്യങ്ങളൊന്നും കാണിക്കാതെ ഒരു ചെറിയ സെറ്റപ്പിൽ തന്നെ കൺവിൻസിങ് ആയിട്ട് തന്നെ അദ്ദേഹം അത് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം ഓൾറെഡി തെളിയിച്ചിട്ടുള്ള മനുഷ്യൻ തന്നെയാണ്. പിന്നെ ഇതിലും അദ്ദേഹത്തിന്റെ രീതിയിൽ ഒരു സിഗ്നേച്ചർ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നീട് വരുന്നത് നമ്മുടെ ശ്യാം പുഷ്കരനാണ്. അദ്ദേഹത്തിന് റൈറ്റിംഗ് പറഞ്ഞാല് ഒരു ത്രില്ലർ മൂവി ആയിട്ട് ഒരു പോലും ആ രീതിയിൽ ആ സ്വഭാവമുള്ള സ്ക്രിപ്റ്റ് ആയിട്ട് പോലും ഒരുപാട് ഗിമിക്കി ആയിട്ടുള്ള സീൻസ് ഒന്നും വെക്കാതെ ആ ഒരു സിനിമയ്ക്ക് എന്താണ് വേണ്ടത് ആ രീതി തന്നെയാണ് ചെയ്തത്. എനിക്കൊന്നും അതിലെ ഡയറക്ഷൻ ആണ് ആക്ടിംഗ് ആണ് എല്ലാം ബ്ലെൻഡ് ചെയ്ത് പോകുന്ന രീതിയിൽ ഒരു സ്ക്രിപ്റ്റ് തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഒരു ആർട്ട് ഡയറക്ഷൻ പറഞ്ഞാല് അത് ഡയറക്ടറിനെ വിളിക്കാണോ അതോ ആർട്ട് ഡയറക്ടറിനെ വിളിക്കാന്ന് അറിയത്തില്ല. കാര്യം അതില് കുറെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. കുറെ ഒരു കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന കുറെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ മീൻസ് അത് എടുത്ത് കാണിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഓരോ ഫ്രെയിം പോസ് ചെയ്ത് നോക്കുമ്പോൾ അത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് എഡിറ്റിംഗ് നോക്കിയാലും ആ ഒരു
രണ്ടു മണിക്കൂറിനുള്ളിൽ തന്നെ അത് എഡിറ്റ് ചെയ്ത് തീർത്തിട്ടുണ്ട്. പിന്നെ സിനിമോഗ്രാഫി നല്ല റീലായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്, കാര്യം അത് സിനിമാസ്കോപ്പിലല്ല ചെയ്തിരിക്കുന്നത്, ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിന് വേണ്ടി ചെയ്തുകൊണ്ട് തന്നെ ആ രീതിയിൽ ഒരു സിനിമോഗ്രാഫിയാണ് പടത്തിൽ വന്നിരിക്കുന്നത്. പക്ഷെ അതിന്റെ പടത്തിന് ഓവറോൾ ഉള്ളൊരു ഫീൽ നമുക്ക് ആ ഒരു സിനിമോഗ്രാഫി തന്നെ കിട്ടും. കാര്യം നമുക്ക് ആ സിനിമോഗ്രാഫിയും അതിന്റെ സെറ്റപ്പും കാണുന്ന തന്നെ അറിയാം, ഒരു ത്രില്ലർ വരുന്നുണ്ടെങ്കിലും അത് ആ രീതിയിൽ പോകില്ല എന്നറിയാം. അത് ദിലീഷ് പോഥൻ രീതിയിൽ പോകും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം സിനിമയുടെ മ്യൂസിക് ആണ്. ജസ്റ്റിൻ വർഗീസ് ആണ് ഇതിന്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിട്ടുള്ളത്. എനിക്കൊരു ഹോളിവുഡ് മൂവീസിന്റെ ഒക്കെ ഇൻസ്പിറേഷൻ എനിക്കതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അത്ര നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സീൻസിനകത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് അത് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അതിലൊരു പടകം പൊട്ടുന്ന സീൻ ഉണ്ട്. അതിനുശേഷം ജോജി എന്ന കഥാപാത്രം രാവിലെ ജോഗിങ്ങിന് പോകുന്ന സീനും അതുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ജോജി എന്ന കഥാപാത്രത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്നു, അദ്ദേഹം ഒന്നും കോൺഫിഡന്റ് ആവുന്നു, അദ്ദേഹത്തിന് ജീവിതം എന്തൊക്കെ അച്ചീവ് ചെയ്യുന്ന എനിക്ക് തോന്നുന്ന ഒരു നിമിഷം ഒക്കെയാണ്. ആ സമയത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ വളരെ പെർഫെക്റ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പം ഇതാണ് എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കുറെ ആസ്പെക്ട്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നെഗറ്റീവായിട്ട് എനിക്ക് പ്രത്യേകിച്ച് തോന്നിയില്ല, പക്ഷെ ആൾക്കാർക്ക് തോന്നാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ സിനിമയിലെ ഈ ഒരു കഥ മൊത്തത്തിൽ ആ അവര് മാത്രമാണ് ഒതുങ്ങിയിരിക്കുന്നത്, അതിനപ്പുറം സിനിമ പോയിട്ടില്ല, നാട്ടുകാരോട്ട് പോയിട്ടില്ല, നാട്ടുകാർ സംസാരിക്കുന്ന പല കാര്യങ്ങളെന്ന് പറയുന്നതല്ലാണ്ട് അതിലോട്ടും കൂടുതൽ ഡീറ്റെയിലിംഗ് പോയിട്ടില്ല. അതുപോലെ വേറെ പല കാര്യങ്ങളും ഒരുപാട് പോവാണ്ട് അത് മൊത്തത്തിൽ ഒതുങ്ങിക്കൂടി ആ പരിമിതി തന്നെയാണ് നിൽക്കുന്നത്. മേ ബി ആ സമയത്ത് ആ ഒരു ഷൂട്ട് ചെയ്ത സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടാകാം, മേ ബി ആ കോവിഡ് സമയത്താണ് ഷൂട്ട് നടന്നത് മെയിനായിട്ട്. അപ്പൊ അതുകൊണ്ട് ആ റെസ്ട്രിക്ഷൻസ് ഉള്ളത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ അതിൽ തന്നെ ഒതുങ്ങിപ്പോയത്, അല്ലെങ്കിൽ ഒരുപക്ഷെ അത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് പോയതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ സിനിമ എത്രത്തോളം മോറലി കറക്റ്റ് ആണെന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. മലയാള സിനിമ പല നടന്മാരും എല്ലാവരും ഒരു പണം തീരുമ്പോൾ അറ്റ്ലീസ് മോറലി റൈറ്റായിട്ട് വരാറുണ്ട്, പക്ഷെ ഇത് അങ്ങനല്ല വരുന്നത്. ഫുള്ളായിട്ട് നമുക്കൊരു നെഗറ്റീവ് ഫീൽ തോന്നുന്ന കഥാപാത്രമാണ്, പക്ഷെ അതിനെ ആ രീതിയിൽ തന്നെ എടുത്താൽ മതി എന്നാണ് എന്റെ ഒരു പക്ഷം. നമുക്ക് ആ സിനിമയെ ആ രീതിയിൽ തന്നെ കണ്ടാൽ മതി, അല്ലാതെ അതിലോട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സിനിമ ആയിട്ട് തന്നെ നമുക്ക് കാണാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നീട് കുറച്ച് ഇത്തരം വാക്കുകളൊക്കെ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്, അത് എല്ലാവർക്കും അത് അത്ര സ്വീകാര്യമാകണം എന്നില്ല. പക്ഷെ ഒറ്റയ്ക്ക് ഒരാൾ തന്നെ ഇരുന്ന് കാണുമ്പോൾ ആ ഒരു ഫീൽ അത് തീർച്ചയായിട്ടും എൻജോയ് ചെയ്യുന്ന തന്നെ എനിക്ക് പറയാൻ പറ്റുന്നതാണ്. വേറെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് നെഗറ്റീവ് തോന്നിയില്ല. ഞാൻ എന്നൊരു പ്രേക്ഷകനെ അത് തീർച്ചയായിട്ടും ജോജി എന്ന സിനിമ സംതൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷെ എല്ലാവരും അത് എങ്ങനെ സംതൃപ്തിപ്പെടുന്നതെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. അത് ഓരോരുത്തരുടേതായിട്ടുള്ള ചോയ്സ് ആണ്. അപ്പം എന്തെങ്കിലും പണം ആമസോൺ പ്രൈമിലുണ്ട്, നിങ്ങൾ തീർച്ചയായിട്ടും അത് കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായവും താഴെ കമന്റ് രേഖപ്പെടുത്തുക. ഓക്കെ ഗൈസ്, അപ്പൊ ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഞാൻ പുതിയൊരു മൂവി റിവ്യൂ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ്. അപ്പോഴത്തേക്കും സൈനിങ് ഓഫ്, ഞാൻ ആദർശ്.